ഞാനിപ്പം ഇവിടെ രണ്ട് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചട്ടി എങ്ങനെയാണ് മയക്കുന്നതെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെങ്കിലും ഞാനത് ഒന്നും കൂടി ഫ്രഷ് ആയിട്ട് ആരെങ്കിലും കാണുന്ന, അതായത് അടുക്കളയിൽ അങ്ങനെയൊന്നും കയറാത്ത ആൾക്കാരോ അല്ലെങ്കിൽ പുതുതായിട്ട് കുടുംബത്തിൽ ഭക്ഷണം വെക്കാനോ അല്ലെങ്കിൽ പുതുതായിട്ട് താമസം മാറി വന്ന് ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചട്ടി എങ്ങനെയാണ് മയക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ചട്ടിയുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ. അത് ഒന്ന് ഒരു മെത്തേഡിൽ, രണ്ടാമത്തെ വേറൊരു മെത്തേഡിൽ, അങ്ങനെ രണ്ട് ടൈപ്പിൽ എങ്ങനെയാണ് ചട്ടി സീസണിങ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. നമ്മൾ ഒരു ചട്ടിയിൽ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുത്ത് അടുത്ത ചട്ടിയിൽ സാധാ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി അടുത്തതായിട്ട് തീ കത്തിക്കുക. രണ്ടടുപ്പിൽ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിൽ കഞ്ഞീൻ്റെ വെള്ളം തന്നെ താനേ തിളച്ചോട്ടെ, മീൻസ് അതിൻ്റെ അകത്ത് ഇനി ഒന്നും ഇടാനില്ല. ഈ ഒരു വെള്ളത്തിൽ എന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിൻ്റെ തിള വന്നതിന് ശേഷം ഇപ്പം നമുക്കടിയിലൊരു കാണുമല്ലോ, മനസ്സിലാവുമല്ലോ വെള്ളത്തിൻ്റെ തിള വരുന്നുണ്ട് ഇല്ല എന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതെന്നാന്നുള്ളത്, ഒന്ന് വെള്ളം ഒരു ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് അടിയിലൊരു തിള വരുന്നതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അത് വന്നതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ വെള്ളത്തിന് എന്താ തിള വന്നു തുടങ്ങി, പുക വരാൻ തുടങ്ങിയില്ലേ, ആ സമയത്തേക്ക് നമുക്ക് ഒരു 4 ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു കണക്കൊന്നുമില്ല, ഒരു 4 ടീസ്പൂണ് നമുക്ക് മിനിമം ഇട്ട് കൊടുക്കാം. 2, 3, 4. അപ്പം ഇതിനി നല്ലപോലെ വെട്ടിത്തിളച്ച് വരട്ടെ, അതിന് ശേഷമാണ് നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ 4 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അതിന് വെട്ടിത്തിള വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടാം. നമ്മളെ ചായേൻ്റെ വെള്ളം, അതായത് ചായപ്പൊടി ഇട്ടേച്ച് ഇത് തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒന്ന് കുറച്ചും കൂടി നല്ലോണം ഒന്ന് കുറുകണേ, അപ്പോൾ അന്ന് ശരിയായി വരുന്നുള്ളൂ. അതുപോലെ തന്നെ കഞ്ഞീൻ്റെ വെള്ളം തിളക്കാൻ വേണ്ടി തുടങ്ങിയേ ഉള്ളൂ, അതും കുറച്ചൊന്ന് താഴേക്ക് വരണം, നമ്മൾ വെച്ച ലെവലിൽ നിന്ന് കുറച്ചുകൂടി താഴോട്ടേക്ക് വരണം, എന്നാലാണ് ആ ഒരു പെർഫെക്ഷൻ വരുള്ളൂ. ഇതും അത്ര തന്നെ, കുറച്ചും കൂടി താവണം. നമ്മളെ കഞ്ഞി വെള്ളം ഇതാ പൊങ്ങി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കഞ്ഞി വെള്ളത്തിൻ്റെ തീ ഓഫ് ചെയ്ത് കുറുകുന്നത് കൊണ്ടാണ് ഇങ്ങനെ തിള വന്നിട്ടുണ്ട്. ഈ ഒരു ചട്ടി ഓവർ നൈറ്റ് വെക്കുക, അതായത് ഇപ്പം രാത്രിക്കാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ വരെ വെക്കുക. അതിപ്പോൾ രാവിലെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഒരു 8 മണിക്കൂർ ആ ഒരു മിനിമം വെക്കുക, 6 to 8 മണിക്കൂറെങ്കിലും വെക്കുക. ഇനി അടുത്ത ചട്ടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നല്ല പോലെ തിള വന്നിട്ടുണ്ട്. നമ്മൾ വെച്ചത് ഇവിടെ ശരിക്കും നമുക്ക് തിരിയോടയാവെന്ന് വെച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ചായേൻ്റെ വെള്ളം ഉണ്ടായത്, അവിടെ നിന്ന് കുറുകിയിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, മനസ്സിലായില്ലേ. അപ്പം ഇതെന്ത് ചെയ്യാം, ഇതും ഓഫ് ചെയ്യാം. നമുക്ക് ഈ ചായപ്പൊടി, നിങ്ങൾക്ക് ചായപ്പൊടി വേസ്റ്റ് ആവുമല്ലോ എന്നുള്ള പേടി വേണ്ട, ചെടിയും മറ്റും ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇത് ഊറ്റിയതിന് ശേഷം ഈ ചായപ്പൊടി നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാം, പന്നീറിൻ്റെ ചുവട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂക്കായ്ക്കുന്ന ചെടീൻ്റെ ചുവട്ടിലേക്കോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ആയാലും ഏത് ചെടീൻ്റെയിലേക്കാണെങ്കിലും നമുക്ക് ഈ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതും നല്ലോണം കൂളായിക്കോട്ടെ. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ രാത്രിക്കാണേ ചെയ്യുന്നത്, അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം തണുത്തതിന് ശേഷം ഈ ചട്ടീൻ്റെ സംഭവങ്ങൾ, അതായത് ഈ ചായപ്പൊടിയും വെള്ളവും എല്ലാം മറിച്ചിട്ട് നമുക്കിത് കഴുകി ഒന്നുകൂടി കഴുകിയതിന് ശേഷം വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഞാൻ രണ്ടും ചെയ്യാനുള്ളത് കൊണ്ട് ഇതും ഇങ്ങനെ തന്നെ വെച്ചിട്ട് പോവാന്ന് ചെയ്യുന്നത്, ഇതും ഇങ്ങനെ തന്നെ വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ട് രണ്ടും കൂളായിക്കോട്ടെ. അതിന് ശേഷം നമുക്ക് നാളെ രാവിലെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ കഞ്ഞി വെള്ളവും നമ്മളെ ചായപ്പൊടിയെല്ലാം ഇട്ട് വെച്ച് കുറുക്കി വെച്ച വെള്ളമെല്ലാം നല്ലപോലെ വറ്റി എല്ലാം കൂടി സെറ്റായി വന്നിട്ടുണ്ട്. ഉണ്ട്, ഈ ചട്ടിയിലേക്ക് കളറ് മാറിയുണ്ട്, ചായപ്പൊടി ഇട്ട ചട്ടിയിലേക്കുള്ള കളറ് മാറിയിട്ടുണ്ട്. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മൾ ഏത് ഡിഷ് വാഷാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട്, ഇപ്പോൾ പ്രില്ലാണെങ്കിൽ പ്രില്ല്, വിം ആണെങ്കിൽ വിം, എങ്ങനെ ഏതായാലും പ്രശ്നമില്ല, അത് വെച്ചിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ പശയൊക്കെ നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അത് മൊത്തം ഒന്ന് ക്ലീനായി കിട്ടും. ഒന്നും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇനി ഇപ്പോൾ പിന്നെ മണ്ണിൻ്റെ മണമോ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ക്ലീനായി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടി നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കളർ ചേഞ്ച് വന്നു കാണുന്നില്ല, കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്.
ആക്ച്വലി ചട്ടി ക്ലീൻ ചെയ്യുമ്പം അല്ല മീൻസ് മയക്കുന്ന ടൈമിൽ എന്ന് പറയുന്നത് നല്ല പോലെ ആ ഒരു മണ്ണിൻ്റെ സ്മെല്ലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വിഷാംശങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചായപ്പൊടി ആക്കി വെച്ചിട്ടുള്ള ചട്ടിയിലേ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചായപ്പൊടി ഒന്ന് ഊറ്റിയെടുക്കും, എന്നിട്ട് അത് നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കും എന്നുള്ളത്. ചായപ്പൊടി ഏറ്റവും നല്ല വളമാണ് ചെടിക്ക് എന്ന് പറയുന്നത്. പനിനീർനെല്ലാം പൂവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഏത് പൂക്കളുണ്ടാവുന്ന ചെടിയാണെങ്കിലും ഇട്ട് കൊടുക്കാനുള്ള ബെസ്റ്റ് സാധനമാണ് നമ്മൾ ചായപ്പിണ്ടി എന്ന് പറയുന്നത്. പൊടിയല്ല, ചായ ഉണ്ടാക്കിയതിൻ്റെ പിണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ. അപ്പോൾ ചായപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുള്ള ചട്ടിക്ക് കുറച്ചും കൂടി എന്തുണ്ട് ഉള്ളിൽ നല്ല കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ, കുറച്ച് നല്ലൊരു കറുപ്പ് വന്നിട്ടുണ്ട്. ഇതും നമുക്കതുപോലെ തന്നെ ഒന്ന് ഫസ്റ്റ് വെറുതെ ഒന്ന് കഴുകിയിട്ട് സോപ്പ് പൊടിയോ പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക ഡിഷ് വാഷോ യൂസ് ചെയ്തിട്ട് പ്രില്ലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഈ ചട്ടിയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പഴയ കാലങ്ങളിൽ ആൾക്കാർ കംപ്ലീറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അല്ലേ മൺപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ പുതിയ ജനറേഷൻ മൊത്തം ഈ മൺപാത്രത്തിലേക്ക് പോവാന്ന് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല അസുഖങ്ങളാണ്. പിന്നെ ക്യാൻസർ സെൻറ്റർ പോലത്തെ അവിടെയെല്ലാം പോയാൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൺപാത്രങ്ങളിൽ ഭക്ഷണം വെച്ച് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. അപ്പം ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് ഈ ഒന്ന് ഇതിലെ വെള്ളം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പിന്നെ ഇതെല്ലാ ഭാഗങ്ങളും ഇതുപോലെ നല്ല പോലെ ക്ലീൻ ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് കൊടുക്കുക. അതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഈ രണ്ട് ചട്ടിയും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് ഇതേപോലെ വെളിച്ചെണ്ണ ഇട്ടിട്ട് വെക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ചട്ടിയിൽ ഞാൻ അങ്ങനെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതും ഒന്ന് എല്ലാവരുടെയും പുരട്ടി കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അതേപോലെ നിങ്ങളെല്ലാവരും മൺപാത്രങ്ങളിലേക്ക് തിരിച്ച് വരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് മൺപാത്രങ്ങളിൽ ഭക്ഷണം വെക്കുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ക്യാൻസർ പോലത്തെ സ്ഥലങ്ങളിൽ, ഇപ്പോൾ ക്യാൻസർ സെൻറ്റർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അധികവും പറയുന്നത് അലൂമിനിയത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി എടുക്കുക എന്നാണ് പറയുന്നത്. അതേപോലെ നോൺ സ്റ്റിക്കും നമ്മളെ ഹെൽത്തിന് നല്ലതൊന്നല്ല. പണ്ടത്തെ പോലെ എന്താ പറയുക ഇരുമ്പിൻ്റെതും പിന്നെ മൺചട്ടിയും ഇതുപോലത്തെ പാത്രങ്ങളിൽ ഭക്ഷണം വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലും ഈസി ആയിട്ടുള്ളൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ചട്ടി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലോണം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ദിവസം ഫുൾ ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം അത് വെയിലത്തോ വെച്ചിട്ട് ഉണക്കിയെടുക്കുക. അതിന് പിന്നെ ഇതേപോലെ തന്നെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.